നമ്മൾ നേരെ പോകുന്ന കണ്ണൂരേക്കാണ്. കണ്ണൂർ പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രത്തിലാണ് അഞ്ജലി പ്രിയദാസ് നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. അവിടുന്ന് അഞ്ജലി, മൂകാംബിക ക്ഷേത്രം കഴിഞ്ഞാൽ ഏറ്റവും പ്രശസ്തമായ രണ്ടാമത്തെ മൂകാംബിക എന്ന് പറയാം അല്ലേ? 1500 വർഷം മുമ്പ് പരശുരാമൻ പ്രതിഷ്ഠിച്ചു എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു വലിയ ക്ഷേത്രമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ധാരാളം കുഞ്ഞുങ്ങൾ അവിടെയും ആദ്യാക്ഷരം കുറിക്കാൻ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പറയൂ വിവരങ്ങൾ, വിശേഷങ്ങൾ. അതെ പി ജി, കണ്ണൂരിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ ഏറെ പ്രശസ്തി ആർജിച്ച, അതുപോലെ ഏറെ ആളുകൾ എത്തിച്ചേരുന്ന ഒരു ക്ഷേത്രമാണ് ഈ പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രം. അവിടെയാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ ഇപ്പം നിറയെ തിരക്ക് ആയി തുടങ്ങിയിട്ടുണ്ട്, ആളുകൾ എത്തുന്നുണ്ട്. 7:30 ഇവിടെ ചടങ്ങ്, എഴുത്തിനിരുത്തൽ ചടങ്ങ് ആരംഭിക്കുക. അതിനായിട്ട് 800 കുട്ടികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. രജിസ്ട്രേഷൻ ഇല്ലാതെ തന്നെയും കുട്ടികൾ എത്തും. കാരണം ഇവിടെ എല്ലാ ദിവസവും, വർഷത്തിൽ എല്ലാ ദിവസവും എഴുത്തിനിരുത്തുക എന്നൊരു ചടങ്ങ്, അതായത് ഇന്ന് വിജയദശമി ദിവസം എന്നതിന് കാത്തിരിക്കേണ്ട, ഏത് ദിവസം വേണമെങ്കിലും എഴുത്തിരുത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് താനൊക്കെയുള്ള ഒരു സൗകര്യം ഒരുക്കുന്ന അമ്പലം കൂടിയാണിത്. നമ്മൾ നിരവധി പേര് ഇവിടേക്ക് എത്തിക്കുന്നുണ്ട്. ഭക്തജനങ്ങളുടെ പ്രവാഹമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, ഈ കഴിഞ്ഞ 10 വിജയദശമിയുടെ 10 ഈ പൂജവെപ്പിന്റെയൊക്കെ ദിവസങ്ങളിലായി വലിയ രീതിയിലുള്ള ആഘോഷം അമ്പലം ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ എഴുത്തിനിരുത്താനുള്ള ആ ഒരു ആകാംക്ഷയൊക്കെയായിട്ട് നിൽക്കുകയാണ്. അവരുടെ മാതാപിതാക്കളുണ്ട്, ആ ഒരു കൗതുകത്തോടെയൊക്കെ നിൽക്കുന്നത്. ആ കുഞ്ഞൊരു മോളെ നമുക്കിപ്പോൾ കാണാം. ഹലോ, ഹായ്, എന്താണ് 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 പരിപാടി? ആള് മൈക്ക് കണ്ടിങ്ങനെ ചിരിച്ചു നിൽക്കുകയാണ്. എന്താ മോള്, എത്ര വയസ്സുണ്ട്? 2 എഴുത്തിനിരുത്താൻ വേണ്ടി വന്നേരുന്നു. എവിടുന്നാ വരുന്നേ? തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നു. ഞങ്ങൾ ഇപ്പൊ ഇവിടെ സെറ്റിൽ. ഓ, ഇപ്പം 7:30 ചടങ്ങ് തുടങ്ങും അല്ലേ? ആളച്ചിരി പേടിയുണ്ടാ? എന്നിങ്ങനെ കൗതുകത്തോടെ നിൽക്കുകയാണ്. എന്താണ് ഇനി നടക്കാൻ പോണെന്നുള്ള ഇതാണ്. എന്തായാലും അറിവിന്റെ ആദ്യാക്ഷരം നുകരാനായി എത്തിയിരിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. ഇവിടെ വേറൊരാൾ ഇതാ മുല്ലപ്പൂക്ക് ചൂടി ഇങ്ങനെ സുന്ദരിയായി ഇരിക്കുന്നുണ്ട്. ഹലോ, ഹായ്, എന്താണ് പരിപാടി? എത്ര വയസ്സുണ്ട്? പിന്നെ അരി നമ്മൾ പരത്തുന്ന അരിയിൽ എഴുതാൻ പറഞ്ഞാണ്. ആ കുഞ്ഞുമോള ഇഷിക, ഇഷിക, ഇഷിക ഉഷാറാക്കണം കേട്ടോ. ആളൊക്കെ ഇങ്ങനെ പേടിച്ച് നിൽപ്പുണ്ട്. എന്തായാലും ഈ പരിപാടി തുടങ്ങി എഴുത്തിനിരുത്തുമ്പോഴത്തേക്കായിരിക്കും കുട്ടികളുടെ കരച്ചിലും ചിരിയും അങ്ങനെയുള്ള വിവിധ ഭാവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഈ ക്യൂ നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. 7:30 ഇവിടെ 4 ഒരുമിച്ച് എഴുതാനുള്ള സജ്ജീകരണമാണ് ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ക്യൂ ഇവിടെ ഒരുങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഉടൻ തന്നെ ഇത് ആരംഭിക്കുന്നതിനായിട്ടുള്ള കാത്തിരിപ്പാണ് ഇപ്പോൾ പി ജി ഇവിടെ തുടരുന്നത്. ശരി, അഞ്ജലി പ്രിയദാസാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.